ചില വ്യക്തികൾ സ്ഥാപനങ്ങളിലേക്ക് ചെല്ലുമ്പോഴോ ചില വീടുകളിലേക്ക് ചെല്ലുമ്പോഴോ അവർ ചോദിക്കും, ചേച്ചി ആ ചെടിയുടെ കമ്പ് തരൂ, ഈ ചെടിയുടെ വിത്ത് തരൂ, ഇല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ളതൊക്കെയും ചോദിച്ച് മേടിക്കും. വളരെ ആഗ്രഹത്തോടുകൂടി അതെല്ലാം എടുത്ത് തൻ്റെ ഭവനത്തിലേക്കോ സ്ഥാപനത്തിലേക്കോ നടന്നു പോകുന്ന കുറേ വ്യക്തികൾ. അവിടെ ചെന്ന് തീക്ഷ്ണതയോടുകൂടിയിട്ട് ലഭിച്ച ചെടികളുടെ കമ്പുകളോ ലഭിച്ച വിത്തിനങ്ങൾ നട്ടുവച്ചിട്ടോ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ചില വ്യക്തികൾ. ചില സമയങ്ങളിൽ തീക്ഷ്ണത കുറഞ്ഞു പോകുമ്പോൾ മേടിച്ചു കൊണ്ടുവന്ന ചെടികളോ നട്ടുവളർത്തിയ തൈകളോ തനിക്കിനി ആവശ്യമില്ലാത്ത ഒരവസ്ഥയിൽ മാറ്റിവെക്കപ്പെടുന്ന ഒരു രീതി. എനിക്ക് തോന്നുക പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലും ഇതുതന്നെ സംഭവിക്കുന്നില്ലേ. സ്നേഹം കൂടുമ്പോൾ ജീവിത പങ്കാളിയോടും മക്കളോടും ഒത്തൊരുമിച്ചിരിക്കാൻ ചില മനുഷ്യർ കച്ചകെട്ടിയിറങ്ങുന്ന സമയം. എന്നാൽ ചില സമയങ്ങളിലോ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ ശല്യമാകുന്ന ഒരവസ്ഥ, തീരെ താല്പര്യമില്ലാത്ത ഒരവസ്ഥ. നമ്മൾ മനസ്സിലാക്കണം, കുടുംബ ബന്ധങ്ങളിൽ എൻ്റെ കൂടെയുള്ളവരോട് സഹകരിച്ച് മുന്നേറാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു നിമിഷമാണ് ജീവിതമാണ് കുടുംബജീവിതം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സമയവും ഏറ്റവും നന്മയായത് പങ്കുവയ്ക്കാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കേണ്ടുന്ന ഒരു സമയമാകണം എൻ്റെ ഓരോ ദിവസത്തെയും അനുഭവങ്ങളും പ്രാർത്ഥനകളും. ചിലപ്പോൾ ചില വ്യക്തികൾ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കടന്നു വരുമ്പോൾ ചോദിക്കാറുണ്ട്, അച്ഛാ പ്രാർത്ഥനകളുണ്ട്, സ്നേഹമുണ്ട്, പങ്കുവയ്ക്കലുകളുണ്ട്, പക്ഷേ ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്തൊക്കെയോ ശല്യമായിട്ടാണ് കടന്നു വരിക. ഇനി ആ സ്ത്രീയോട് ചോദിച്ചാൽ ആ സ്ത്രീ പറയും, ഈ മനുഷ്യൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു മാരണമായിട്ടാണ് കടന്നു വന്നത്. മക്കളോട് ചോദിച്ചാൽ ചിലപ്പോൾ മക്കൾ പറയും, അച്ഛാ മാതാപിതാക്കൾ ഉപദേശം തരുന്നതിൻ്റെ ഒരു കൂടാണ്, എന്തിനും ഏതിനും ഉപദേശങ്ങൾ മാത്രമായിട്ട് മാതാപിതാക്കൾ ഞങ്ങളുടെ പിന്നാലെ നടക്കുന്ന, അതുപോലെ അസ്വസ്ഥതയുണ്ടാക്കുന്ന സംസാരങ്ങളുമായിട്ട് പിന്നാലെ കൂടുന്നവരായിട്ടാണ് മാതാപിതാക്കൾ തോന്നുക. സ്നേഹമുള്ള മാതാപിതാക്കളെ, മക്കളെ, നിങ്ങൾ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിന് വലിയ വിലയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ട് എന്ന് പറയുമ്പോൾ ഈ ആഴത്തിലുള്ള പ്രാർത്ഥനകളിൽ ദൈവാനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന ചാലകങ്ങളാകാനും അത് പങ്കുവെക്കുന്നവരാകാനും മാറ്റപ്പെടേണ്ട പുതിയ സൃഷ്ടികളാകേണ്ട അനുഭവത്തെക്കുറിച്ചുള്ള വളർച്ചയാകണം കുടുംബത്തിലെ പ്രാർത്ഥനകൾ. അധര വ്യായാമങ്ങളായിട്ട് മാത്രം മാറ്റപ്പെടാനുള്ളതല്ല പ്രാർത്ഥനകൾ, മറിച്ച് അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ ലഭിച്ചത് മുഴുവനും പങ്കുവയ്ക്കാനുള്ള ഇടങ്ങളായിട്ട് കുടുംബങ്ങൾ മാറ്റപ്പെടണം. എൻ്റെ ഉപദേശം കൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു ഉപകാരവും ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ ചിലരെ കണ്ടാൽ പറയും, അവൾക്ക് ഉപദേശം മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ പ്രത്യേകിച്ച് നന്മയൊന്നുമില്ല, ലക്ഷ്യങ്ങളൊന്നുമില്ല, വളർത്തി വലുതാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിക്കാൻ, എനിക്ക് ദൈവാനുഗ്രഹമായിട്ട് ലഭിച്ച ഓരോന്നും, പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളായി തന്ന മക്കളെ നിങ്ങൾ വളർത്തുന്നതിൽ ശ്രദ്ധ വയ്ക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. വളരെ വലിയ ശ്രദ്ധ. നിങ്ങളെ പ്രത്യേകം നോക്കാൻ ഏൽപ്പിച്ചതാണ് എന്നുള്ള ചിന്തയിൽ നിങ്ങൾ വളർത്തണം. ഈ അനുഗ്രഹങ്ങളെ ശല്യങ്ങളായിട്ട് കാണാതെ, ഈ അനുഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്ന അവസ്ഥകളിലേക്ക് മാറ്റപ്പെടാതെ, തങ്ങളുടെ മക്കളെ തന്നെ കൊന്നു കളയുന്ന മാതാപിതാക്കൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മളായിരിക്കുമ്പോൾ കുടുംബം ഒന്നിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് കർത്താവിൻ്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്ന നല്ല കുടുംബങ്ങളായി മാറട്ടെ നിങ്ങളുടെ ജീവിതങ്ങളൊക്കെയും. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളിലൂടെയാണ് നിങ്ങൾ വളരേണ്ടത്. പെനസിൽ കൊണ്ട് എഴുതുന്ന നിമിഷങ്ങളിൽ മുനയൊടിയുമ്പോൾ പതുക്കെ കട്ടറെടുത്തോ ബ്ലേഡെടുത്തോ അതിൻ്റെ മുന കൂർപ്പിക്കുന്നത് പോലെ നമ്മുടെ മക്കളുടെ ചില തിന്മകളെ, അല്ലെങ്കിൽ കൊള്ളരുതായ്മകളെ, തിന്മകളുടെ അവസ്ഥകളെ പതുക്കെയൊന്ന് ചെത്തി മിനുക്കാൻ ഞാനെടുക്കുന്ന ഒരു ശ്രദ്ധ, അതുമാത്രമായിരിക്കണം നമ്മുടെ ശിക്ഷണങ്ങൾ. വളർത്തിയെടുക്കുമ്പോൾ നിങ്ങളുടെ തന്നെ ജീവിതങ്ങളുടെ
അനുഗ്രഹമായിട്ട് ആ മക്കൾ വളരേണ്ട. ഈ അനുഗ്രഹങ്ങളുടെ ഭാഗഭാക്കാകുവാൻ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളിൽ കൂടുതൽ സ്നേഹത്തോടെ കടാക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനകളിൽ വളരുക. ആമേൻ.